വോളിബോൾ മൈതാനം തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി തൊടുപുഴ കുടയത്തൂർ നിവാസികൾ. നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളെ സമ്മാനിച്ച വോളിബോൾ കോർട്ട് ഇപ്പോൾ കാടുകയറി നശിക്കുകയാണ്. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കുടയത്തൂരിന്റെ ആവേശമായിരുന്ന വോളിബോൾ മൈതാനം ഇന്ന് ആളും ആരവുമില്ലാതെ കാടുകയറി കിടക്കുകയാണ്. കുടയത്തൂരിന്റെ എല്ലാമായിരുന്നു ഇക്കാണുന്ന വോളിബോൾ കോർട്ട്, ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ഷിജാസ് മുഹമ്മദിന്റെ ഹോം ഗ്രൗണ്ട്. ഒപ്പം നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളും ഈ ഗ്രൗണ്ടിൽ പന്ത് തട്ടി വളർന്നവരാണ്. വോളിബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്, ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുകളെല്ലാം ഇവിടുത്തെ കളി കാണാനും അതുപോലെ തന്നെ ടൂർണമെന്റ് നടന്നു കഴിഞ്ഞാൽ തൊടുപുഴ, മൂവാറ്റുപുഴ, ഏഴല്ലൂര്, കലൂര് എന്നിവ അവിടെ ഉണ്ടായിരുന്ന പ്ലെയേഴ്സുകൾക്കൊക്കെ അറിയാം ഇവിടുത്തെ നമ്മുടെ കോർട്ടിന്റെ അവസ്ഥ. അപ്പൊ അവിടെ നിന്നൊക്കെ കളികാരിവിടെ വരികയും വേണ്ടുന്ന പ്രോത്സാഹനങ്ങളെല്ലാം ഞങ്ങൾക്കെല്ലാം തന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വോളിബോൾ കോർട്ടാണെന്ന് മനസ്സിലാക്കാൻ ആകെയുള്ളത് രണ്ട് പോസ്റ്റുകൾ മാത്രം. ടൂർണമെന്റിനായി മണ്ണിട്ടുറപ്പിച്ച നിലം പച്ചമൂടി നിറഞ്ഞു. ഈ സ്ഥലം വർഷങ്ങളായി MVIP കൈവശമായിരുന്നു. ശേഷം വനം വകുപ്പിന് വിട്ടുകൊടുത്തു. 2019 ടൂർണമെന്റ് നടത്താൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് വനം വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പിന്നീട് ഗ്രൗണ്ടിൽ ഒരിക്കലും സെർവുകൾ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾക്ക് ഫോറസ്റ്റ് കൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊണ്ട് തന്നു. ഞങ്ങൾ ടൂർണമെന്റ് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ കൊണ്ട് തരുന്നത്. പെട്ടെന്ന് ഞങ്ങൾക്ക് കളി മുന്നോട്ട് കൊണ്ടാകാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വന്നു. അത് തന്നെയല്ല, പിന്നെ അവർ കളി അന്ന് തന്നെ അവിടെ കൊണ്ട് പിറ്റേ ദിവസം കൊണ്ട് തൈ കൊണ്ട് വെച്ചു. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള രാഷ്ട്രീയ കളിയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുടയത്തൂരിലെ വോളിബോൾ ആവേശം തിരികെ കൊണ്ടുവരാൻ സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകി കാത്തിരിക്കുകയാണ് വോളിബോൾ പ്രേമികൾ. കൃഷ്ണ സുരേഷ്, 24, ഇടുക്കി.